ഇപ്പോൾ ബി ജെ പി നേതാവ് അൽഫോൻസ് കണ്ണന്താനം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അൽഫോൻസ് കണ്ണന്താനം, എന്തുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്? കേൾക്കാമോ ഞാൻ പറയുന്നത്? എന്തുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്? നമുക്കിപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും മുഖ്യമന്ത്രിയും എം എൽ എമാരെയും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് നമുക്ക് ഭരണത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ശ്രദ്ധ ചെലുത്താനോ ഒന്നും സാധിക്കുന്നില്ല. പിന്നെ നമ്മുടെ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും പോളിസി ആണെങ്കിൽ തന്നെയും എല്ലാ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് മിക്കവാറും എല്ലാം എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരലക്ഷനായിട്ട് അങ്ങ് നടത്തുകയാണെങ്കിൽ, സംസ്ഥാനങ്ങളിലെയും പാർലമെന്റിലെയും ഒറ്റ ഇലക്ഷനായിട്ട് നടത്തുകയാണെങ്കിൽ, നമുക്ക് അത് കഴിഞ്ഞ് 5 വർഷം നല്ലോണം നമുക്ക് ഭരണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് നടപടികൾ എടുക്കാനുള്ള സമയമുണ്ടാവും. അപ്പോൾ അത് വളരെ നല്ല ഒരു ആശയമാണ്. അത് ഈ പാർലമെന്റിൽ ഈ സെഷനിൽ വരുന്നോ എന്നറിയത്തില്ല, പക്ഷെ വളരെ നല്ല ആശയമാണ്. പക്ഷെ അതിനൊരു മറുവശം കൂടിയില്ലേ? എന്തെങ്കിലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമാണ്, താങ്കൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പാണ്, ആ സമയത്ത് പ്രചാരണത്തിനായാണെങ്കിലും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വന്നാൽ അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞ് പിന്നെ മതി ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി എന്നൊരു നില കൂടി വരില്ലേ? ഇല്ല, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പല വേദികളുണ്ടല്ലോ. നമുക്ക് മീഡിയ തന്നെ ഉണ്ട്, നമ്മുടെ ഇപ്പോൾ ടെലിവിഷൻ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, പിന്നെ അസംബ്ലി ഉണ്ട്, പാർലമെന്റ് ഉണ്ട്, എല്ലാ സംസ്ഥാനത്തും അസംബ്ലി ഉണ്ട്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും സർക്കാരിന്റെ നടപടിയെ ചോദ്യം ചെയ്യാനുമുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയകളിലുണ്ട്. ഓരോ ഞാൻ ആ രീതിയിലുള്ള ഓഡിറ്റിംഗ് അല്ല ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ ഇന്ധന വില എടുക്കുകയാണെങ്കിൽ, പാചകവാതക വില എടുക്കുകയാണെങ്കിൽ, അതൊക്കെ കുറയുന്ന സമയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്. അല്ല, ഇതാണ് ഞാൻ പറയുന്ന പ്രശ്നമേ. നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ പോളിസികളൊക്കെ നമ്മൾ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എടുക്കേണ്ടി വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും, അതുകൊണ്ട് ഇത് ബി ജെ പിയുടെ മാത്രമല്ല. അപ്പൊ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് അങ്ങ് നടത്തിയിട്ട് അവിടെ ഒരു തീരുമാനം എടുത്തിട്ട് അടുത്ത 5 വർഷം നമുക്ക് റൂളിംഗ് പാർട്ടി ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും എല്ലാം കൂടെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയം കിട്ടും. 5 വർഷം കിട്ടും. നമ്മൾ തെരഞ്ഞെടുപ്പ് മുമ്പ് കണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. നമുക്ക് ചോദ്യം ചെയ്യാനും എല്ലാം ധാരാളം അവസരങ്ങൾ നമുക്ക് ജനാധിപത്യത്തിലുണ്ട്, അസംബ്ലി ഉണ്ട്, പഞ്ചായത്ത് ലെവലിലാണെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി വരെയുണ്ട്. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല.